നമസ്കാരം. തിരുവനന്തപുരത്തെക്കുറിച്ച് പൊതുവെ ഒരു പറച്ചിലുണ്ട്. ഏറ്റവും സമാധാനപൂർവമായ ഒരു നഗരമാണ് തിരുവനന്തപുരം. ഏത് കാലാവസ്ഥയിലും അല്ലെങ്കിൽ ഏത് പരിതസ്ഥിതിയിലും താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഒരുപക്ഷേ 2018 മഹാപ്രളയം വന്നപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് തിരുവനന്തപുരത്ത് ഒന്നും പേടിക്കാനില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പേടിക്കാനുള്ളത്. അത്തരത്തിലായി പോകുന്നു കാര്യങ്ങൾ. ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു കൊലപാതക റിപ്പോർട്ട് കൂടി ചേർത്ത് കഴിഞ്ഞ 2 മാസത്തിനിടെ 5 കൊലപാതകങ്ങളാണ് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത്. പോലീസ് വളരെയധികം നിഷ്ക്രിയമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിൻ്റെ താഴെയാണ് ഇത്തരത്തിലുള്ള അതിദാരുണ സംഭവങ്ങളൊക്കെയും അരങ്ങേറിയിരിക്കുന്നത്. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ് പോത്തങ്കോടിനടുത്ത് ഗുണ്ടാപ്പകയുടെ പേരിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും അതിൽ ഒരാളിൻ്റെ കാല് വെട്ടിയെടുത്ത് പട്ടാപ്പകൽ പ്രദർശിപ്പിച്ചുകൊണ്ട് റോഡിലൂടെ അട്ടഹാസം നടത്തി അക്രമികൾ മുന്നോട്ട് പോയ ഒരു സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞാണ് അമ്പലമുക്കിൽ, തിരുവനന്തപുരം പേരൂർക്കടയ്ക്ക് സമീപമുള്ള അമ്പലമുക്കിൽ ഒരു കടയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതിയെ പട്ടാപ്പകൽ കുത്തിക്കൊന്ന് ഒരു വലിയ കൊലയാളി, അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ്, ആ കൊലയാളി നടത്തിയ വീരശൂര പരാക്രമങ്ങളെക്കുറിച്ചും പിന്നീട് നമ്മൾ വാർത്തകൾ കണ്ടതാണ്. അതും കഴിഞ്ഞ് കഴിഞ്ഞയാഴ്ചയാണ് തമ്പാനൂരിൽ ലോഡ്ജിൽ ഒരു റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്ന ഒരു സംഭവം വന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തു വരുന്ന വാർത്ത, അതായത് തമ്പാനൂരിൽ തന്നെ ചോള ലോഡ്ജിൽ മുറിയെടുത്ത 2 പേർ, തിരുവനന്തപുരത്തെ ഒരു ജ്വല്ലറി ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന യുവാവും യുവതിയും, അതിൽ യുവതിയെ ആ യുവാവ് കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഭീതിജനകമായ, പേടിപ്പിക്കുന്ന, അതിദാരുണമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്? തിരുവനന്തപുരം നാൾക്ക് നാൾ സൈക്കോകളുടെ നഗരമായി മാറുന്നു എന്ന തരത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഒരു വലിയ പ്രചരണം ഉണ്ടായിരിക്കുന്നു. എന്തായാലും പോലീസിനെ വളരെയധികം വിമർശിക്കുകയാണ് ഈ സമൂഹ മാധ്യമത്തിൽ ഒന്നടങ്കം. കാര്യം പോലീസ് വളരെയധികം നിഷ്ക്രിയമാണ്. പോലീസിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ആവർത്തിച്ചിട്ടും ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന തരത്തിലൊക്കെ ഉള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നു വരുന്നത്. എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ ഒരു പേരിന് കളങ്കം ചാർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെയും. ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായോ ഒറ്റപ്പെട്ട കൊലപാതകങ്ങളായോ ഒന്നും കാണാൻ പറ്റില്ല. കാര്യം ഇതൊക്കെ ഓരോ ആഴ്ചയും ഇപ്പോൾ വലിയ തലക്കെട്ടുകളായി തന്നെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൂടിയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ പിന്നാമ്പുറം തേടിപ്പോയാൽ അവിഹിതവും അതുപോലെ വലിയ കൊള്ളയും കൊലയും ഒക്കെ നിറയുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിൻ്റെ ഈ ക്രിമിനൽസിനൊക്കെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്തേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പല ക്രിമിനൽസും അവരുടെ അഭയ കേന്ദ്രമായി എത്തുന്നത് തിരുവനന്തപുരമാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്തെ പല ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ജോലി ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നത്. എന്നാൽ ക്രമേണയാണ് ഇവരുടെ ക്രിമിനൽ സ്വഭാവം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അവരും ഒരു അങ്കലാപ്പിലാണ്. ഈ ഓരോ സംഭവങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് പോലീസും ഒന്ന് അലർട്ടാകുന്നത്. അത് കഴിയുമ്പോൾ അവർക്കും മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന്. അക്ഷരാർത്ഥത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് അടിക്കിടെ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും. ഇപ്പോൾ ആഴ്ചയിൽ ഒരു കൊലപാതകം എന്ന രീതിയിൽ തിരുവനന്തപുരത്ത് ഇത് നിത്യസംഭവമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നതും. കാര്യം ഭരണ സിരാകേന്ദ്രമാണ് നമ്മുടെ തലസ്ഥാന ജില്ല. അവിടെയാണ് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ മൂക്കിൻ്റെ താഴെയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിൽ എന്ത് തരത്തിലുള്ള പരിഹാരമാണ് കാണേണ്ടത്? ജനങ്ങളുടെ സ്വൈരജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ കോവിഡ് കഴിഞ്ഞ ഒരു സമയമാണ്. പരമാവധി സ്വാതന്ത്ര്യത്തിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നു. ജനക്കൂട്ടങ്ങൾ എല്ലായിടത്തേക്കും ഉണ്ടാകുന്നു. നിയന്ത്രണങ്ങളൊക്കെ മാറി വരുന്നു. അത് ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും അരങ്ങേറുന്നത്. എന്തായാലും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി അവരുടെ ഒരു മോണിറ്ററിംഗ് എല്ലാ ഭാഗത്തും ഉണ്ടാകേണ്ടതാണെന്ന ഉള്ള ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്.
നൈറ്റ് പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഊർജിതമാക്കണം. അതുപോലെ ഈ പറഞ്ഞതുപോലെ ഹെൽമറ്റിനും സീറ്റ് ബെൽറ്റിനും വേണ്ടി മുക്കിന് മുക്കിന് നിൽക്കുന്ന പോലീസ്, പക്ഷേ ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ അറിഞ്ഞില്ല. ഇത് സംഭവങ്ങൾ നടന്നിട്ടാണ് പലതും അവർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പോലും തേടിപ്പോകുന്നത് എന്നുള്ളത് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമായി മാറുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ആഭ്യന്തരവകുപ്പ് ഈ കാര്യത്തിൽ ഒന്നുകൂടി ഒന്ന് ഊർജ്ജസ്വലമായി തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.